ഇന്ന് നമുക്ക് സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരീസിന്റെ കളക്ഷൻ ആണ് വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം പ്രൈസ് റേഞ്ച് വരുന്ന ഒരു 7,000-7,500 അകത്ത് വരുന്ന സാരീസ് ആണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഹാൻഡ്ലൂം സാരീസും ആണ്. കൂടെ നീംസറി കാറ്റഗറിയിൽ വരുന്ന പോലത്തെ വീവിംഗ് ഡിസൈൻസും ഈ സാരിയിൽ വരുന്നുണ്ട്, ഈ സാരികളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്താനിയൊക്കെ സിമ്പിളായിട്ടുള്ള മുന്താനിയും ഹൈലൈറ്റഡ് ആയിട്ടുള്ള മുന്താനിയും ഉള്ള കളക്ഷൻസും ഉണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ചെക്ക് ചെയ്താൽ മതി, അതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സാരീസിൻ്റെ എല്ലാ ഫോട്ടോസും അതിൻ്റെ ബൂട്ടീസിൻ്റെ ഫോട്ടോസും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിത്തിൻ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്യുന്നതായിരിക്കും. DDDC-യും ഇന്ത്യൻ പോസ്റ്റൽ സർവീസും ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് റിസീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നമുക്കത് എവിടെയാണ് എൻ്റെ മിസ്സിംഗ് ആയേക്കുന്നതെന്നുള്ളതോ അല്ലെങ്കിൽ അത് നമുക്ക് എന്താണ് എത്താത്തതെന്നുള്ളതിൻ്റെ ക്ലിയർ പിക്ചേഴ്സ് നമ്മൾ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബ്ലൗസും മറ്റും ഡിസൈൻ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 9846199927 എന്ന നമ്പറിൽ ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വിത്ത് ഓർഡർ നമ്പർ, പർച്ചേസ് ചെയ്ത ഓർഡർ നമ്പറും കൂടെ അവർക്ക് കൊടുക്കണം കേട്ടോ. അപ്പം വേഗം വേഗം കളക്ഷൻസ് കാണാം. നല്ല ബ്ലൂ ആണ്, അതും നേവി ബ്ലൂവും പേർപ്പിളും കൂടെ ഡബിൾ ഷെയ്ഡ് വന്നേക്കുവാണ്. അതിനകത്ത് ആ നീംസറി പാറ്റേൺ പോലെ വരുന്ന കുഞ്ഞൊരു ആലിലയുടെ പോലെ, പേരാലിലയുടെ പോലത്തെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഡിസൈനാണ് അതിനകത്ത് വന്നേക്കുന്നത്. അത് പിങ്കും ആൻറ്റിക് ജെറിയും കൂടെ ഉള്ള ബൂട്ടീസാണ്. ത്രൂ ഔട്ട് ദ സാരീസിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഗ്യാപ്പിൽ ഏകദേശം ഒരു 5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഓരോരോ ബൂട്ടീസ് വന്നേക്കുന്നത്. ഫുൾ സാരി പ്ലെയിൻ ആണ്. അതുപോലെ അതിൻ്റെ മുന്താണിയും സിമ്പിളാണ്. ഇതാണ് അതിൻ്റെ മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നത്. മുന്താണിയിൽ ഡയമണ്ട് ഷേപ്പിൽ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഡയമണ്ട് ഷേപ്പിലാണ് അതിൻ്റെ മുന്താണി ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ആണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് നോട്ടോ അല്ലെങ്കിൽ ചല്ലാസൊക്കെ ഈ ഒരു കളർ കോമ്പിനേഷനിൽ നമ്മുടെ സാരിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ഓവറോൾ സാരി വൺ ലെയറായിട്ട് ഇടുമ്പോൾ നിൽക്കുന്ന ലുക്ക് വരുന്നത്. അടുത്ത സാരി വന്നേക്കുന്നത് ഒരു പിങ്ക് ടോണാണ്. പിങ്കും പീച്ചും കൂടെ ഡബിൾ ഷെയ്ഡ് വരുന്ന കാറ്റഗറിയിലാണ് ഈ സാരി വന്നേക്കുന്നത്. ഈ സാരിയിൽ നമ്മളിപ്പോൾ കണ്ട പോലത്തെ തന്നെ ബൂട്ടി പാറ്റേൺസ് ആണ് വന്നേക്കുന്നത്. അതെ, പക്ഷേ അതിനകത്ത് എല്ലാം ഇച്ചിരിയും കൂടെ ഗോൾഡൻ കളറിലുള്ള ബൂട്ടീസാണ്. നമ്മുടെ ഗോൾഡൻ കളർ, മറ്റേ കപ്പിയ കാഞ്ചീപുരം സാരീസിൽ വരുന്ന ആ ഒരു ആൻറ്റി ഗോൾഡൻ കളറുണ്ടല്ലോ, ആ കളറിലുള്ള ബൂട്ടീസ് തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതിനകത്തും അതുപോലെ തന്നെ ഫ്ലവർ പാറ്റേണിലും ഒരു കൊടവും ഒരു ഫ്ലവേഴ്സും വന്നേക്കുന്ന ലുക്കിലാണ് അതിൻ്റെ ബൂട്ടാസ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇൻഡിവിജ്വൽ ഗ്യാപ്പ് പാറ്റേണിൽ തന്നെയാണ് അതിൻ്റെ ബൂട്ട ഡിസൈൻ വന്നേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുന്താണി കോൺട്രാസ്റ്റ് ആണ്. രണ്ട് ബൂട്ട മാത്രം വന്നേക്കുന്നത്, നല്ല വലിയ, ഇപ്പം നമ്മൾ ഇവരെ കണ്ടിരിക്കുന്ന ഈ ബോർഡറിൽ കണ്ട പോലത്തെ തന്നെ സിംഗിളായിട്ടുള്ള രണ്ട് ബൂട്ടാസ് മാത്രമാണ്. പേസ്ലി പാറ്റേൺ, രണ്ട് ലീഫും പേസ്ലി വന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവർ വന്നേക്കുന്നതാണ് അതിൻ്റെ ബൂട്ട പാറ്റേൺ വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണിയിലെ ബൂട്ട. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് മുന്താണിയുടെ സെയിം കളറിലാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് സാരി. ഒരു പീച്ചും പിങ്കും കൂടെ ഡബിൾ ഷെയ്ഡ് വന്നേക്കുന്ന പീച്ച് പിങ്ക് കളറിലാണ് സാരി വന്നേക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ എന്ന് പറഞ്ഞാലും അതിൻ്റെ കളർ എന്ന് പറഞ്ഞേക്കുന്നത് ഒരിച്ചിരി ഒരു ഗ്രീൻ ടോണും കൂടെ കയറി വരുന്നതാണ്. ഇതിനകത്തും അതുപോലത്തെ തന്നെ ബൂട്ടീസാണ്. നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലത്തെ ഒരു ബൂട്ടി ഡിസൈനാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു ബൂട്ടയാണ് ഇൻഡിവിജ്വലായിട്ട്. ഇപ്പം നമ്മൾ ആ കണ്ടിരുന്ന സാരിയുടെ തന്നെ ഡിഫറെൻ്റ് ഒരു കളറാണ്. ഇപ്പം നമ്മൾ പീച്ച് കളർ കണ്ടതിൻ്റെ തന്നെ ഒരു ബ്രൗൺ, ഒരു ഒലിവ് കൂടിയ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ഗ്രീൻ ടച്ച് വന്നേക്കുന്നത്. മുന്താണി വന്നേക്കുന്നത് ആ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ബ്ലൂ കളറിലുള്ള മുന്താണിയാണ്. അതിലും അതുപോലെ തന്നെ രണ്ട് ബൂട്ട ഡിസൈനാണ് അതിനകത്ത് വന്നേക്കുന്നത്. രണ്ട് ബൂട്ട ഡിസൈൻ, രണ്ട് സൈഡിലും പേസ്ലി വന്നിട്ട് സെൻറ്ററിൽ ഫ്ലവർ വന്നേക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നതും പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൂ കളറിലുള്ള ബ്ലൗസ് പീസാണ്. സോഫ്റ്റ് സിൽക്ക് കാറ്റഗറിയിലാണ് ഈ സാരി വന്നേക്കുന്നത്. ഇതാണ് ആ സാരി ഡ്രേപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ വരുന്ന ലുക്ക്. നല്ല കളർ കോമ്പിനേഷൻസാണ്. അങ്ങനെ ഫുൾ സാരി ലുക്ക് വരുന്നു. അടുത്ത് വന്നേക്കുന്നത് ഗ്രേ ആണ്. ഈ സാരിയുടെ മുന്താണി ശരിക്കും കണ്ടില്ല എന്ന് നമ്മുടെ ക്യാമറ പേഴ്സൺ പറഞ്ഞു. അപ്പോൾ അതുതന്നെ ഞാൻ ഒന്നും കൂടെ അതിൻ്റെ ഫുൾ വ്യൂവിലുള്ളൊരു ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഫുൾ സാരി ഡ്രേപ്പ് ചെയ്ത് വരുന്ന ലുക്ക് വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് ഗ്രേ കളറാണ്. ഫോട്ടോ എടുത്തായിരുന്നോ? അടുത്തത് വന്നേക്കുന്നത് ഗ്രേ കളറാണ്. ഗ്രേ കളറിനകത്ത് ഇതുപോലെ തന്നെ ബൂട്ട പാറ്റേൺസ് തന്നെയാണ്. ഫുള്ളായിട്ട് പിങ്ക് കളറിലെ
പേസ്ലി ബൂട്ടീസ് ആണ് സാരിയിൽ വന്നേക്കുന്നത്. പിങ്ക് കളറിലെ പേസ്ലി ബൂട്ടീസ് ആണ് സാരിയിൽ വന്നേക്കുന്നത്. അത് ചെസ്റ്റിൻ്റെ പോർഷൻ വരുന്നിടത്ത് ക്ലോസർ വ്യൂ ക്ലോസർ ആയിട്ടുള്ള ബൂട്ടീസും അതുപോലെ തന്നെ ലോവറിലോട്ട് വരുമ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടുമാണ് വന്നേക്കുന്നത്. ഇതാണ് സാരിയുടെ വന്നത്. ഇതൊരു മെറ്റാലിക് സിൽവറിഷ് ഗ്രേ കളറാണ്. അതിനകത്ത് പിങ്ക് കളറിലെ അതിൻ്റെ ആ പേസ്ലി ഡിസൈൻ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ആലിലയുടെ പോലത്തെ കുഞ്ഞു കുഞ്ഞു ഞരമ്പുകളുണ്ടല്ലോ നമ്മൾ ആലിലയിൽ നോക്കുമ്പം, അതുപോലത്തെ ആ ഒരു വീവിംഗ് ഡിസൈനും അതിൻ്റെ അടിയിൽ ഒരു ചെറിയ പോൾക്കാഡോട്ടും വരുന്ന പോലാണ് അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷനും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. അതായത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ലുക്കിലാണ്. ആ ഫുള്ളായിട്ട് ആ ഒരു കോപ്പറിഷ് പിങ്ക് കളറിലെ മുന്താണിയിൽ ഗ്രേ കളറിലെ ബൂട്ടാസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലാണ് എൻ്റെ മുന്താണി. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ മെറ്റാലിക് ഗ്രേ കളറിലുള്ള ബ്ലൗസ് പീസ്. ഇതാണ് ഫുൾ സാരി ഡ്രേപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലുക്ക് വരുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് വാടാമുല്ലയും പേർപ്പിളും കൂടെ മേർജ് ചെയ്ത് നിൽക്കുന്ന ലുക്കിലാണ് ആ സാരി വന്നേക്കുന്നത്. വാടാമുല്ലയും പേർപ്പിളും കൂടെ മേർജ് ചെയ്ത് നിൽക്കുന്ന ലുക്കിൽ ഇതുപോലെ വീഡിയോയ്ക്കകത്ത് കളർ ടോട്ടലി ചേഞ്ച് ആണ്. ഒരു ബ്ലൂ ടിൻ്റാണ് വീഡിയോയ്ക്കകത്ത് കൂടുതലായിട്ട് കാണുന്നത്. ശരിക്കും നമ്മൾ സാരിയിലോട്ട് നോക്കുമ്പം പേർപ്പിൾ ടിൻ്റാണ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ടീസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. മൂന്ന് കണ്ണ് പോലത്തെ മൂന്ന് ഡിസൈൻ അതിൻ്റെ സെൻറ്ററിലൊരു ഡിസൈനുമായിട്ടാണ് എൻ്റെ ബൂട്ടി വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ബൂട്ടിയുടെ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബൂട്ടിയാണ്. ആ ഒരു സിൽവർ കളറിനകത്ത് ആ ബ്ലൂ വി ത്രെഡ് യാൻസ് കയറി വരുമ്പോൾ ഉള്ള ഫിനിഷിങ്ങിൽ ഒരു ബ്ലൂ ടോൺ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സിൽവറിഷ് ബൂട്ടയാണ്. ഇതാണ് ഫുൾ സാരി പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് ബൂട്ടയുടെ ഡിസൈൻ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബൂട്ടയാണ് കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന പോലത്തെ അല്ല. ഇപ്പോൾ ഈ ഭാവഞ്ചിയിലൊക്കെ വരുന്ന പോലെ അറ്റത്ത് മാത്രം ഇൻഡിവിജ്വൽ ഗ്യാപ്പ് ഇട്ടാണ് ആ ബൂട്ടീസ് വന്നേക്കുന്നത്. അപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ഓർക്കാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്യാപ്പിൽ ആ ബൂട്ടീസ് വരുമ്പം വീവിങ്ങിന് നല്ല പാടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മുന്താണിയുടെ പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഈ ബൂട്ടീസ് തന്നെ സ്കാറ്റേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ട ആ സാരിയുടെ ലുക്കിലാണ് ഇതിൻ്റെ പല്ലു വന്നേക്കുന്നത്. ആ ഒരു സിൽവർ കളറിനകത്ത് പിങ്ക് ബ്ലൂ കളറിലെ യാൺസ് കയറിയത് കാരണം അതിനകത്തൊരു ചെറിയ ബ്ലൂയിഷ് ടിൻ്റുള്ള പിങ്ക്. അതുപോലെ തന്നെ എൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ്, സെയിം കളറിൽ പ്ലെയിൻ ബ്ലൗസ് പീസ്. അടുത്ത സാരി വന്നേക്കുന്നത് ബ്ലൂ ആണ്. ബ്ലൂ കളറിനകത്ത് നമ്മുടെ ഏത് ബ്ലൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്മാൻ നീല കളർ, ആ കളറാണ്. അതിനകത്ത് ബൂട്ട വന്നേക്കുന്നത് പേസ്ലി ഡിസൈനാണ്. ഡയഗണൽ വീവിംഗ് ബൂട്ടാസ് വന്നേക്കുന്നത് ഗ്രീനും ആൻറ്റിക് ജെറിയും കൂടെ വന്നേക്കുന്ന ഡയഗണൽ ബൂട്ട ഡിസൈൻസ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. ഫുൾ സാരി ഈ ബൂട്ടീസ് ഉണ്ട്. ചെസ്റ്റ് പോർഷനിൽ വരുന്നിടത്ത് സ്കാറ്റേർഡ് ആയിട്ടുള്ള തിക് ലൈൻസ് ആണ് വന്നേക്കുന്നത്. ലോവറിലോട്ട് വരുമ്പോൾ ബൂട്ടീസ് ലോങ് ലോങ് ഡിസ്റ്റൻസിലാണ് വന്നേക്കുന്നത്. ഇതാണ് ഫുൾ സാരി വരുന്നത്. മുന്താണി വന്നേക്കുന്നത് ഇങ്ങനെയാണ്. മുന്താണിയും ഇതേപോലെ തന്നെ റിച്ച് ആയിട്ട് നിൽക്കുന്ന മുന്താണിയാണ്. ആ ഒരു വീവിംഗ് ഡിസൈൻ മാത്രമായിട്ട് ഒരു ബാവഞ്ചി പാറ്റേണിൽ ഒരു വീവിംഗ് ഡിസൈൻ മാത്രമായിട്ട് വരുന്നതാണ് എൻ്റെ മുന്താണി. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതാണ് ആ ഓവറോൾ സാരിയുടെ ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസും അതോടൊപ്പം തന്നെ പ്ലെയിൻ കളറിലുള്ള ബ്ലൗസ് പീസാണ് അതിനകത്ത് പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് വന്നേക്കുന്നതും വാടാമുല്ല കളറിലാണ്. അതും പേർപ്പിളിഷ് ടിൻ്റല്ല, പ്ലെയിൻ വാടാമുല്ല ഷെയ്ഡിലാണ് അത് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദി സാരിയിൽ ബൂട്ടീസ്, ഇതിൻ്റെ എല്ലാം സിമ്പിളായിട്ടുള്ള ബോർഡർ പാറ്റേൺ ആണോ ഈ സാരീസിലെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പേസ്ലി ഡിസൈൻ തന്നെയാണ്. അതും ആ ആലിലയുടെ പോലത്തെ പാറ്റേണിൽ വരുന്ന പേസ്ലി ഡിസൈനാണ്. അത് ആൻറ്റി കോപ്പർ കളറിലാണ് ആ സാരിയുടെ ബൂട്ടീസ് വന്നേക്കുന്നത്. പിന്നെ ഈ സാരിയിലെല്ലാം പവർലൂം ആയത് കാരണം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ മംഗൽഗിരി സാരീസിൽ വരുന്ന പോലത്തെ ഒരു വീവിംഗ് ഡിസൈൻ സെൽഫായിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വീവിംഗ് ഡിസൈൻ ആയിട്ട് ലൈൻ ലൈൻ ആയിട്ടുള്ളൊരു വീവിംഗ് ഡിസൈൻ ത്രൂ ഔട്ട് ദ സാരിയിൽ കാണാം. ഇതാണ് ഫുൾ സാരി വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷനിൽ ഇങ്ങനത്തെ രണ്ട് ബൂട്ടിയ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ബൂട്ടാസ് ഡിസൈൻസ് ആണ്. അപ്പോൾ നമ്മൾ വൺ ലെയർ ഇട്ടൊക്കെ ഉടുക്കുമ്പം അത് ബാക്ക് സൈഡിൽ ഒരു സിംഗിൾ ബൂട്ടയും ഫ്രണ്ടിൽ നമ്മൾ കൈ പിടിക്കുന്ന സ്ഥലത്ത് ഒരു ബൂട്ടയായിട്ടാണ് വരുന്നത്. അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നിടത്തും സ്ലീവിൻ്റെ അറ്റത്തും ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ബൂട്ട വരുന്നുണ്ട്. സ്ലീവിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ ബൂട്ട വരുന്നുണ്ട്. ഓവറോൾ ലുക്ക് ഓഫ് ദ സാരി ഉടുത്ത് വൺ ലെയർ ഇടുവാണെങ്കിൽ നമ്മുടെ സാരി ഇങ്ങനെയായിരിക്കും. ആദ്യം ഞാനൊന്ന് പ്ലീറ്റഡ് ലുക്കിൽ കാണിക്കാം. അത് പെട്ടെന്ന് പ്ലീറ്റ് കിട്ടുന്ന സാരിയാണ് കേട്ടോ. പവർലൂം അല്ല, ഹാൻഡ്ലൂം ആയത് കാരണം നല്ല കംഫോർട്ടബിളായിട്ട് നമുക്ക് പ്ലീറ്റ് കിട്ടുന്ന സാരിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ആ പ്ലീറ്റ് എടുത്ത് കൊടുക്കും. ഇങ്ങനെയാണ് ആ പ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വരുന്ന ലുക്ക്. വൺ ലെയർ ഇട്ട് എടുക്കുമ്പോൾ ഉള്ള ലുക്കും കാണിച്ചു തരാം കേട്ടോ. വൺ ലെയർ ഇടുമ്പം ഈ ഒരു പാറ്റേണിലാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത സാരി വന്നേക്കുന്നത് നമ്മുടെ ഒരു റാണി പിങ്കിനോട് അടുത്ത് നിൽക്കുന്ന ഷെയ്ഡാണ്.
റാണി പിങ്കിനോട് അടുത്ത് നിൽക്കുന്ന ഷെയ്ഡാണ്. അതിലും ഇതുപോലത്തെ തന്നെ ആ ഒരു ബ്ലൂ ടിൻറ്റ് കൂടി വരുന്ന പീകോക്ക് ആണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പീകോക്ക് ഉണ്ട് ഫുൾ സാരിയിൽ, അപ്പറിലും ലോവറിലും രണ്ട്, അപ്പറിൽ 2.5 മീറ്ററിലും ലോവറിൽ ഫുൾ 5.5 ഫീറ്റുമാണ് ആ ബൂട്ടീസ് വന്നേക്കുന്നത്. സിമ്പിൾ സാരിയാണ്. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് വേണമെങ്കിലും കൂടെ പെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ വൺ ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും, നല്ല ഭംഗി. ആ മുന്താണിയുടെ പോർഷനിലും ആ മയിൽ ഡിസൈൻ തന്നെ വരുന്നത് കാരണം നമ്മൾ ഉടുത്തിരിക്കുമ്പം നമ്മുടെ ആ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഉടുത്തിരിക്കുമ്പോൾ നല്ല ലുക്കിൽ നമുക്ക് കിട്ടും. മുന്താണിയുടെ പോർഷനിൽ കണ്ടോ ആ മയിൽ, ആ ഇപ്പോൾ ഈ ബൂട്ട ചെറുതായിട്ടുള്ള ബൂട്ട തന്നെ മയിലിൻ്റെ വലുതായിട്ടുള്ള ബൂട്ട 2 മയിലാണ് എൻ്റെ മുന്താണിയിൽ വന്നേക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട്, സാധാരണ നമ്മൾ കാഞ്ചീപുരം സാരീസിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻസ് കാണുമ്പോൾ നമുക്ക് അത്രയും ആ ഒരു കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാൻ പറ്റാറില്ല. ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡോടുകൂടിയ മയിലിനെ കറക്റ്റായിട്ട് നമുക്ക് കാണാം. ഒരു സിൽവർ ടോണിനകത്ത്, സിൽവർ അല്ല, ഗോൾഡൻ ടച്ചുള്ള, മറ്റേ നമ്മുടെ ബനാറസി സാരീസിലൊക്കെ കാണുന്ന ഒരു ഗോൾഡൻ ഇല്ല, ആ ഗോൾഡനകത്ത് ബ്ലൂ ടോണോടും കൂടെ കൂടിയ വീവിംഗ് ആണ് എൻ്റെ മുന്താണി. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത സാരി വന്നേക്കുന്നത് ബ്ലൂ ആണ്. അതും നമ്മുടെ പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്നതാണ് എൻ്റെ സാരിയുടെ കളറ്. ഫുൾ സാരിയിൽ അപ്പറിലും ലോവറിലും, നേരത്തെ നമുക്ക് ഇങ്ങനത്തെ സാരീസ് വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡർ ഡിസൈൻ വരുന്ന പോലാണ് നേരത്തെ ഈ സാരീസ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ ഒരു പ്ലെയിൻ ബോർഡർ വന്നിട്ട് അതിനകത്ത് ബൂട്ടീസ്, അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ബോർഡർ, ഇപ്പം ബോർഡർലെസ് ആയിട്ട് വന്നിട്ട് ബോർഡർ പോലത്തെ ഫിനിഷിങ്ങിൽ ബൂട്ടാസ് വരുന്ന പോലാണ്. ഇതൊരു പേസ്ലി ഡിസൈൻ വിത്ത് ലീഫ് പാറ്റേൺ ആണ് അതിൻ്റെ മോട്ടീഫ് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ അപ്പറിലും ലോവറിലും ഒരേപോലത്തെ തന്നെ ബ്ലൂ ആൻഡ് അതായത് ബ്രൈറ്റ് നമ്മുടെ ടർക്കോയിഷ് ബ്ലൂവും ഒറിജിനൽ ബ്ലൂവും കൂടെ ഉള്ള മേർജ് ഡിസൈൻ ആണ്. അതായത് നമ്മുടെ പ്രാവിൻ്റെയും മയിലിൻ്റെയൊക്കെ കഴുത്തേ വരുന്ന സ്ഥലം ആ കളർ തന്നെയാണ്. അതിനകത്ത് ആ നല്ല പ്ലസൻറ്റ് ഷെയ്ഡാണത്. അതിൻ്റെ മുന്താണിയിൽ വന്നേക്കുന്നത് ഉണ്ടോ, ആ ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് തന്നെ സെയിം ഡിസൈനിൻ്റെ തന്നെ ഇച്ചിരി കൂടെ റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള മുന്താണിയാണ്. നമ്മൾ സാധാരണ കാണുന്നതിലും ആ ഒരു ബൂട്ടയ്ക്ക് അതിൻ്റേതായൊരു ഐഡൻറ്റിറ്റി കൊടുത്തുകൊണ്ടുള്ള വീവിംഗ് ഡിസൈൻ ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് തന്നെയാണ് വന്നേക്കുന്നത്. ആ വീവിംഗ് ഡിസൈൻ മാത്രം അതിനകത്ത് വരുന്നുള്ളൂ. ഞാൻ ഫുൾ സാരി ഡ്രേപ്പ് ചെയ്തിരിക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഈവനിങ് ഫങ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രേപ്പ് ചെയ്തിട്ടേക്ക് ഇങ്ങനെ വൺ ലെയറൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമുക്കൊരു മുല്ലമൊട്ട് മാലയോ അല്ലെങ്കിൽ ഒരു മറ്റേ നമ്മുടെ കശവ് മാലയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലാസി ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാം. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത് വന്നേക്കുന്നത് ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം ഫുള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈലാക്ക് ഷെയ്ഡിലുള്ള സാരിയാണ്. ലൈലാക്ക് ഷെയ്ഡിനകത്ത് ഗ്രേ കളറിലുള്ള ബൂട്ടീസാണ് അതിനകത്ത് വന്നേക്കുന്നത്. അതും രണ്ട് ടൈപ്പ് ഓഫ് ബൂട്ടീസ് അല്ല, സിംഗിൾ ടൈപ്പ് ഓഫ് ബൂട്ടീസ് തന്നെയാണ്. ബൂട്ടിക്കകത്ത് ചെറിയ ലൈറ്റ് ആൻഡ് ഡാർക്ക് വേരിയേഷൻസ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തോന്നും, പക്ഷേ ക്ലോസർ വ്യൂവിൽ രണ്ട് ബൂട്ടീസും സെയിം തന്നെയാണ്. അതും പേസ്ലി ഡിസൈനാണ്. പേസ്ലി ഡിസൈനിനകത്ത് ഔട്ട്ലൈൻ പാറ്റേണിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ പോർഷനിൽ ചെസ്റ്റിനോട് അടുത്തുള്ള പോർഷനിൽ ക്ലോസർ വ്യൂ ആയിട്ടും പിന്നെ ദൂരദൂരെ ആയിട്ടുള്ള ഡിസൈനിലാണ് അത് വന്നേക്കുന്നത്. കറക്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ വരുന്നൊരു ലൈറ്റ് ഷെയ്ഡില്ലേ, ആ ഒരു കളറാണ്. മുന്താണി വന്നേക്കുന്നത് ഗ്രേ കളറിലാണ്. ഗ്രേക്കകത്ത് ആ ബ്ലൂയിഷ് കളറിലെ വീവിംഗ് ഡിസൈൻ വന്നിട്ട് ട്രീ പാറ്റേണിലുള്ളതാണ്. അപ്പറിലും ലോവറിലും ഡയമണ്ട് പാറ്റേണിലും ടെമ്പിൾ ഡിസൈനിലും ഉള്ള വീവിംഗ് ഡിസൈൻ ഉണ്ട്. സെൻറ്റർ പോർഷനിൽ ബൂട്ട ഡിസൈൻ വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് മുന്താണിയുടെ സെയിം കളർ കോമ്പിനേഷനിലാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഫുൾ സാരി ഇങ്ങനെ വരും. മുന്താണിയുടെ ലുക്ക് ഇങ്ങനെ വരും. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.